Dreamznet ലേക്ക് സ്വാഗതം. ഈ ലോക്ക്ഡൌൺ കാലത്തെ എങ്ങനെയാണ് യുവതലമുറ അഭിമുഖീകരിക്കുന്നത്? വീടിന് പുറത്തിറങ്ങാൻ കഴിയാതെ അവർ ബോറടിച്ചിരിക്കുകയാണോ, അതോ സിനിമയും ടിവിയും കണ്ട് സമയം തള്ളി നീക്കുകയാണോ? പത്രവായന ഉൾപ്പെടെ ചിലർ പുതിയ ശീലങ്ങൾ തുടങ്ങിയെന്ന് മാത്രമല്ല, മാതാപിതാക്കളോടൊപ്പം ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാനും കളിക്കാനും വരെ ചിലർക്ക് സാധിക്കുന്നു. ചിലർ ജീവിതത്തിൽ ആദ്യമായി വീട്ടുജോലികൾ ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. എന്തിനേറെ മാതാപിതാക്കളെ പബ്ജി ഗെയിം കളിക്കാൻ പഠിപ്പിച്ചവർ ഇക്കൂട്ടത്തിലുണ്ട്. കേൾക്കാം നമുക്ക് അവരിൽ ചിലരുടെ വിശേഷം. നമ്മളിപ്പോൾ വളരെ വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണ്. മാർച്ച് 24 രാജ്യമാകെ പൂർണ്ണമായൊരു അടച്ചിടലിലേക്ക് പോയത്. പക്ഷെ എന്നാൽ അതിലും ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പ് മാർച്ച് 10 തന്നെ നമ്മുടെ സംസ്ഥാനം ഭാഗികമായ അടച്ചിടലിലേക്ക് പോയിരുന്നു. സ്കൂളുകളും കോളേജുകളും എല്ലാം അടച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂർണ്ണമായും അടച്ചുകൊണ്ട് സർക്കാർ സ്ഥാപനങ്ങളിൽ 50% മാത്രം അറ്റൻഡൻസ് ഹാജർ രേഖപ്പെടുത്തിയാൽ മതി എന്നൊരു സാഹചര്യത്തിലാണ് നമ്മുടെ കേരള സർക്കാർ മാർച്ച് 10 തന്നെ ഇത്തരത്തിലുള്ള നടപടികൾ തുടങ്ങിയത്. ബ്രേക്ക് ദ ചെയിൻ പദ്ധതി വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ പാലിക്കേണ്ട ഏറ്റവും വലിയത് സാമൂഹിക അകലം തന്നെയാണ്. സോഷ്യൽ ഡിസ്റ്റൻസിങ് വഴി മാത്രമാണ് തീർച്ചയായും കൊറോണ എന്ന വൈറസിനെ മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിക്കാതെ നമുക്ക് തടയാൻ സാധിക്കും. ഒരു കോളേജ് വിദ്യാർത്ഥി എന്ന നിലയിൽ ഈ സമയം ഞാൻ കൂടുതലും വായനയ്ക്കും പഠനത്തിനും ടിവി കാണുന്നതിനും വേണ്ടിയാണ് ചിലവഴിക്കുന്നത്. എന്റെ ഇഷ്ട എഴുത്തുകാരായ ബഷീറിന്റെയും മാധവിക്കുട്ടിയുടെയും പല സൃഷ്ടികളെയും കുറച്ചധികം അറിയാനും വായിക്കാനും ഒക്കെ ഈ സമയം ഞാൻ ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ പഠനത്തിന്റെ തിരക്കാൽ കാണാൻ കഴിയാത്ത ചിത്രങ്ങളും ഒന്ന് കണ്ടതിനു ശേഷം ഒരിക്കൽ കൂടി കാണാൻ ഒന്ന് കഴിഞ്ഞിരുന്നുവെങ്കിൽ ആഗ്രഹിച്ചിരുന്ന പല ചിത്രങ്ങളും കാണാനും സാധിച്ചു. എന്റെ മാതാപിതാക്കൾ രണ്ടുപേരും ജോലി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ പല ദിവസങ്ങളിലും കോളേജ് അവധിയാകുന്ന സമയത്ത് വീട്ടിൽ ഒറ്റയ്ക്കിരിക്കാറാണ് പതിവ്. പക്ഷെ ഇപ്പോൾ അതിൽ നിന്നും കുറച്ച് വ്യത്യാസമായി ഇരുവരും എന്നോടൊപ്പം ഉണ്ട്. തീൻമേശയിലും അടുക്കളയിലും ഒക്കെ അമ്മയുടെ പാചക പരീക്ഷണത്തിൽ ഒരുപാട് സഹായം ചെലുത്തി, ഒരുപാട് സഹായമൊക്കെ കൊടുത്ത് അതിനോടൊപ്പം വളരെ സന്തോഷമായിട്ടാണ് ഇപ്പോൾ ഈ ലോക്ക്ഡൌൺ കാലം പോകുന്നത്. അച്ഛനും അമ്മയും വീട്ടിലുള്ളത് കൊണ്ട് തന്നെ ഇത്രയും ദിവസം പോയത് അറിഞ്ഞില്ല എന്ന് വേണം പറയാൻ. അതുകൊണ്ട് ഇത്തവണ മാത്രവുമല്ല കേരള സർവകലാശാല പരീക്ഷകൾ മാറ്റി വെച്ചിരിക്കുകയാണ്. അത് എന്ന് വരുമെന്നൊരു ഒരു നിശ്ചയം നമുക്കില്ലാത്തതിനാൽ തന്നെ പഠന പുസ്തകങ്ങളോടും വലിയ രീതിയിൽ ഒരു അകലം പാലിക്കാതെ ഇടക്കിടയ്ക്ക് പഠന പാഠ്യ പുസ്തകങ്ങളും നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പഠിച്ചും ഒരുപാട് വായിച്ചും സിനിമകൾ കണ്ടും അച്ഛനും അമ്മയുമായി സമയം ചെലവഴിച്ചുമാണ് എന്റെ ഈ ലോക്ക്ഡൌൺ കാലയളവ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മള് പ്രധാന പ്രശ്നമായിട്ട് അനുഭവിക്കുന്ന വെച്ചാൽ നമ്മൾ വീട്ടിൽ ഇരുന്ന് ബോറടിക്കുന്നു എന്നാണ് എല്ലാരും പറയുന്നത്. പിന്നുള്ള വേറെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇപ്പഴും നമുക്ക് സ്വസ്ഥ ചെയ്യുന്നല്ലോ പിള്ളേർക്ക് വിർച്വൽ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. നമുക്കൊക്കെ എന്ന് വെച്ചാൽ നാളെ April 5 മുതൽ ഒരുവിധപ്പെട്ട കോളേജുകൾക്കും സ്കൂളുകൾക്കൊക്കെ വിർച്വൽ ക്ലാസ് തുടങ്ങാൻ പോവാ. പിള്ളേരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ രാവിലെ മുതൽ അതിന്റെ മുമ്പ് ഇരിക്കണം എന്നുള്ള വിഷമത്തിലാണ് പിള്ളേരെല്ലാവരും. ഇത്ര ദിവസം പിള്ളേരെല്ലാം അടിച്ചു പൊളിച്ച് ജീവിക്കുകയായിരുന്നു. പിന്നെ നമുക്ക് ഈ ഇപ്പൊ ലോക്ക്ഡൌൺ വഴി ചെയ്യാൻ തന്നെ ഏറ്റവും വലിയ പ്രധാന നല്ല നല്ല കാര്യങ്ങൾ എന്ന് വെച്ചാൽ വീഡിയോ ഗെയിം കളിക്കാം, പിന്നെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം. പിന്നെ നമ്മുടെ പിള്ളേരുടെ ആണെങ്കിൽ ഇപ്പം കളിക്കരുത് പഠിക്കണോന്നൊക്കെ പറഞ്ഞാൽ അവരൊട്ടും കേൾക്കത്തില്ല. പെയിന്റ് ചെയ്യണം, പിന്നെന്താ ഇമാജിനേഷൻ ബുക്ക് വായിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്കത് പിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഗവൺമെന്റ് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ പിള്ളേർക്ക് പുസ്തകം കുറെ വായിക്കുക, കുറെ നല്ല ക്രിയേറ്റീവ് കാര്യങ്ങൾ ചെയ്യുക. പക്ഷെ ഒരുവിധപ്പെട്ട പിള്ളേര് ഏകദേശം 70% പിള്ളേർക്കും ഇതിനോടൊന്നും ഒട്ടി യോജിക്കാൻ ഒക്കത്തില്ല. അവർക്ക് ആഹപ്പാടെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അവസരമാണ് ഈ ലോക്ക്ഡൌൺ. സ്കൂളിൽ പോകണ്ട, പഠിക്കേണ്ട, വീട്ടുകാരുടെ പറച്ചിലില്ല, ഒന്നുമില്ല. സുഖമായിട്ട് രാവിലെ താമസിക്കുക, ഫുഡ് കഴിക്കുക, കിടക്കുക, പിന്നെ എനിക്ക് എഴുതാക്കുക, അത് തന്നെ. പിന്നെ നമ്മുടെ ആണുങ്ങൾ വീട്ടിൽ എല്ലാ രാവിലെ ജോലിക്കുന്ന ആണുങ്ങളുടെ ഇന്ന് വെച്ചാൽ അവര് വീട്ടിൽ ഇരുന്നിരുന്ന് ഇപ്പൊ അവരുടെ ഓരോരോ കഴിവുകളൊക്കെ പുറത്തിറങ്ങി തുടങ്ങി. നമ്മളിപ്പോ തന്നെ കുറെ വൈറൽ വീഡിയോസ് ഒക്കെ ഉണ്ട്, അവര് പാട്ട് പാടുന്ന, ഡാൻസ് കളിക്കുന്ന, അങ്ങനെ കുറെ അവരുടെ കഴിവുകളെല്ലാം പുറത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നെ ഉള്ളതെന്ന് വെച്ചാ നമുക്ക് പഴയ, അതായത് ഫോണും ടിവിയും എല്ലാം കണ്ടു മടുത്തത് കാരണം പിള്ളേരും വലിയവരും എല്ലാരും പഴയ പഴയ കളികൾ, അതായത് ലുഡോ, സ്നേക്ക് ആൻഡ് ലാഡർ, അങ്ങനെയുള്ള പഴയ പഴയ കളികളിലോട്ടും ഇൻഡോർ കളികളിലോട്ടൊക്കെ ഒഴുകിപ്പോയിരുന്നു. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന പ്രധാന ഇതെന്ന് വെച്ചാൽ നമുക്ക് നല്ല സിനിമകൾ കാണാം, പിന്നെ നല്ല നല്ല ഫുഡുകൾ ഉണ്ടാക്കി പഠിക്കാം, അത് ടി വി കണ്ട് അത് നമുക്ക് പ്രിപ്പയർ ചെയ്യാം, അച്ഛനും അമ്മയും പല രീതിയിൽ സഹായിക്കാം. അങ്ങനെ കുറെ ഉപയോഗം ഈ ലോക്ക്ഡൌൺ വഴി ഉണ്ടായി. പിന്നെ നമുക്ക് റിലേറ്റീവ്സിനെ വിളിക്കാൻ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ വെക്കും.
പിന്നെ ഞാനിപ്പോ വീട് ചെയ്യുന്ന പ്രധാന കാരണം എന്ന് വെച്ചാൽ രാവിലെ 9:30 ആയിരിക്കും ചിലപ്പോൾ എണീക്കുന്നത്. എണീറ്റ് കഴിഞ്ഞാൽ തന്നെ പിന്നെ വേറൊരു പണി ഇല്ലാത്തതുകൊണ്ട് വെറുതെ ഇവിടെ നിൽക്കുന്ന ചക്ക സീസൺ ആയ ചക്ക അടത്തിവിടുക, അത് കറി വെക്കുക, അത് കട്ട് ചെയ്ത് കൊടുക്കുക, ഉമ്മായി സഹായിക്കുക, അപ്പാ സഹായിക്കുക, അത് ആ ഉച്ചയുടെ സമയം പോകും. ഉച്ചയ്ക്ക് കഴിച്ചിട്ട് പിന്നെ ഉറങ്ങുക, ഇത് തന്നെ പരിപാടി. അങ്ങനെ ലോക്ക്ഡൌൺ വെച്ച് നോക്കുകയാണെങ്കിൽ ലോക്ക്ഡൌൺ നമുക്ക് നല്ലൊരു ഇതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പേഴ്സണലൈസ് നമുക്ക് അഡ്വാൻറ്റേജ് ആണ് ലോക്ക്ഡൌൺ ഉണ്ടാക്കിയത്, കാരണം ഫാമിലി അടുത്തായി സ്പെൻഡ് ചെയ്യാത്തുന്നു. പണ്ട് രാവിലെ പിള്ളേർ എന്നെ ട്യൂഷൻ ഏറ്റു പോയപ്പോ രാത്രി ട്യൂഷൻ ചേട്ടൻ വരുന്നത്, പിന്നെ പഠിക്കുന്നു, പിന്നെ ഇറങ്ങുന്നു. വീട്ടുകാരും അച്ഛനോട് യാതൊരു ബന്ധവുമില്ല. വീട്ടുകാർ കിട്ടുമ്പോൾ കുറെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ചിൽഡ്രൻസ് ആണെങ്കിൽ പിള്ളേര് പുതിയ വലിയ പുസ്തകങ്ങൾ വായിച്ച് ഇമാജിനേഷൻ വളർത്തിയെടുക്കുകയും പത്രം വായിക്കാൻ കുറെ പേർ തുടങ്ങിയിട്ടുണ്ട്, ശീലിച്ചിട്ടുണ്ട്. കാരണം വേറെ ഒന്നും വായിക്കാൻ ഇല്ലാത്തതുകൊണ്ടും വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടും വെറുതെ കൊറോണ കൊണ്ട് എന്തൊക്കെ സംഭവിച്ചെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ പിള്ളേർ പത്രം വായിച്ചു തുടങ്ങിയ കുറെ കുട്ടികളുണ്ട്. ഇപ്പം അതൊരു നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നമുക്ക് നമ്മുടെ പേരൻസിനെ സഹായിക്കാൻ വെക്കും, വീഡിയോ ഗെയിംസ് കളിക്കാൻ വെക്കും, പിന്നെ റിലേറ്റീവ്സിനെ വിളിച്ച് അതുവരെ സ്പെൻഡ് ചെയ്യാൻ വെക്കും. പിന്നെ നമ്മുടെ പ്രകൃതിക്ക് വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതായത് 5 വർഷം മുമ്പ് പെറമോട്ട് ഈ പ്രകൃതി പോയേക്കുവാണ്. കാരണം വണ്ടികളില്ല, ആരും പുറത്തിറങ്ങുന്നില്ല, ആരും ഒന്നും കത്തിക്കുന്നില്ല, വേസ്റ്റുകളുണ്ട്, നദി ഒഴുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ എൻവയോൺമെന്റ് പൊല്യൂഷൻ കുറെ കുറയ്ക്കാൻ കഴിയും. പിന്നെ ക്ലാസ്സുകളുടെ എക്സാം മാറ്റി വെച്ച് എക്സാം ഇല്ലെന്ന് പറഞ്ഞ സന്തോഷത്തിലും കുറെ പിള്ളേരുണ്ട്. അങ്ങനെ കുറെ അഡ്വാൻറ്റേജസും പിള്ളേർക്ക് സ്റ്റുഡൻസിനും മറ്റും നമുക്ക് ഇവിടെ കാണാം. ഒരു വിദ്യാർത്ഥി എന്ന നിലയിലാണെങ്കിൽ സാർ, എനിക്കാണെങ്കിൽ ലോക്ക്ഡൗൺ ആണെങ്കിൽ കൂടുതൽ ഉപകാരം തന്നെയാണ്, ഒരു പോസിറ്റീവായിട്ട് തന്നെയാണ് എനിക്ക് അതിനെ കാണാൻ സാധിക്കുന്നത്. നെഗറ്റീവിനെക്കാട്ടി കൂടുതൽ കാരണം എന്ന് വെച്ചാൽ എനിക്കാണെങ്കിൽ എന്റെ ആണെങ്കിൽ ടൈം ആണെങ്കിൽ കൂടുതലാണെങ്കിൽ പോസിറ്റീവായിട്ടും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടും സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഈ ലോക്ക്ഡൗൺ ടൈമില്. കാരണം എന്ന് വെച്ചാൽ രാവിലെ ആണെങ്കിൽ രാവിലത്തെ ടൈം ആണെങ്കിൽ ഞാൻ മാതൃഭൂമി ന്യൂസ് പേപ്പർ വായിക്കാൻ ഞാൻ സ്പെൻഡ് ചെയ്യും. അതിന്റെ അത് കഴിഞ്ഞ് കുറച്ച് സമയങ്ങളിലാണെങ്കിൽ ഞാനാണെങ്കിൽ എന്റെ പാഠഭാഗങ്ങളാണെങ്കിൽ പഠിക്കും. അത് കഴിഞ്ഞ് എനിക്കാണെങ്കിൽ അത് മാത്രമല്ല, ഈ ലോക്ക്ഡൗൺ ടൈമിലാണെങ്കിൽ എനിക്ക് നോവൽസ് ണെങ്കിൽ കൂടുതലാണെങ്കിൽ പരിചയപ്പെടാൻ സാധിച്ചു. ഈ ലോക്ക്ഡൌൺ കാലയളവിൽ തന്നെ ആണെങ്കിൽ ഉറൂബിന്റെ ആണെങ്കിൽ ഉമ്മാച്ചു വായിച്ചു, പിന്നെ മുകുന്ദന്റെ സാവിത്രിയുടെ അരിഞ്ഞാണോ ഞാൻ വായിച്ചു. ഇതൊക്കെയാണെങ്കിൽ എനിക്ക് ഈ ലോക്ക്ഡൌൺ ടൈമിലാണെങ്കിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. പിന്നെ ആണെങ്കിൽ ഉച്ച കഴിഞ്ഞുള്ള സമയങ്ങളിലാണെങ്കിൽ ഈ ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കാൻ ടൈം സ്പെൻഡ് ചെയ്തു. എനിക്ക് അതുകൊണ്ട് തന്നെ ഒരു ദിവസം ആണെങ്കിൽ 2 ന്യൂസ് പേപ്പറാണെങ്കിൽ വായിക്കാൻ സാധിക്കുന്നുണ്ട് ഈ ലോക്ക്ഡൌൺ ടൈമില്. പിന്നെ ആണെങ്കിൽ വായനയിൽ മാത്രമാണെങ്കിൽ കേന്ദ്രീകരിക്കാതെ എന്റെ വൈകുന്നേരങ്ങളിലാണെങ്കിൽ കുറച്ച് എക്സസൈസിന്റെ ഭാഗമായി ഞാനാണെങ്കിൽ എന്നും എന്റെ വീട്ടുമുറ്റത്ത് എന്റെ അനിയനോടൊപ്പം ആണെങ്കിൽ ഷട്ടിൽ ബാറ്റ് കളിക്കാറുണ്ട്. വായനയിൽ മാത്രമാണെങ്കിൽ എന്റെ ടൈം സ്പെൻഡ് ചെയ്യാതെ കുറച്ച് ഈ ലോക്ക്ഡൌൺ ടൈമിൽ കുറച്ച് ബാലൻസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ഒരു എക്സസൈസ് എന്നൊരു ഭാഗമായിട്ടാണെങ്കിൽ എന്റെ ടൈം ആണെങ്കിൽ ഞാൻ ബാഡ്മിന്റണിന് വേണ്ടി സ്പെൻഡ് ചെയ്തു. പിന്നെ വൈകുന്നേരങ്ങളിലാണെങ്കിൽ ഞാൻ പിന്നെയും ആണെങ്കിൽ എന്റെ പാഠഭാഗങ്ങൾ തന്നെ പഠിക്കാൻ ഞാൻ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. കോളേജ് സ്റ്റുഡൻ എന്ന നിലയിലാണെങ്കിൽ കണ്ടി ക്വസ്റ്റ്യൻസ് ഒന്നും കംപ്ലീറ്റ് ആവുന്നില്ല. നമ്മുടെ സെം എക്സാമിനേഷൻ ആണെങ്കിൽ മെയിൻ 2 തവണയ്ക്ക് നടത്താനിരിക്കണം. അതാണെങ്കിൽ പിന്നെയും പോസ്റ്റ്പോൺ ചെയ്ത് പോവാണ്. നമ്മുടെ പഠനമാണെങ്കിൽ അതിന് കുറച്ച് ബാക്കിലോട്ട് പോവാന്ന് എനിക്കാണെങ്കിൽ ഒരു നെഗറ്റീവ് ആസ്പെക്ട് ആയിട്ട് തോന്നുന്നുണ്ട്. ഈ ഒരു കോവിഡിന്റെ ഒരു ആദ്യത്തെ ഒരു സ്പ്രെഡിന് തന്നെ എനിക്ക് ഓർമ്മ വന്നത് ചില ഹോളി ഫിലിംസ് ആണ്. ഈ ലെജൻഡ് പോലുള്ള ഹോളിവുഡ് ഫിലിം ഉണ്ട്, അതിലും ഇതേപോലെയാണ് ഒരു വൈറസ് ഇതേപോലെ വൈഡ് ആയിട്ട് സ്പ്രെഡ് ആകും. അപ്പൊ അതിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അതിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഒരാൾ ശ്രമിക്കുന്നതും അതിനങ്ങനെ ഒഫീഷ്യൽ കവറില്ല, ഒരു ക്യൂർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും ഇതേപോലെ കംപ്ലീറ്റ് ക്ലോഷ്യർ ആണ് ആ ഒരു വേൾഡിൽ. പിന്നെ മിക്ക സിനിമ എനിക്കിപ്പോൾ ഒരു ഐറോണിക്കായിട്ട് തോന്നുന്നത് എന്തൊരു ലോകത്ത് എന്തൊരു വലിയൊരു ഡിസാസ്റ്റർ വന്നാലും ഹോളിവുഡ് ഫിലിംസ് എല്ലാം അമേരിക്കയാണ് അവരെല്ലാം രക്ഷിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് എല്ലാവർക്കും ബിൽഡ് ചെയ്ത് വെച്ചിരുന്നു. പക്ഷെ ഇത് കോവിഡ് ഇതേപോലുള്ള ഡിസീസ് റാപ്പിഡായിട്ട് സ്പ്രെഡ് ചെയ്തപ്പോ അമേരിക്ക പോലുള്ള ഹൈലി ഡെവലപ്ഡ് കൺട്രീസിലും റെക്കോർഡ് രീതിയിലാണ് മരണ നിരക്കും രോഗികളുടെ നിരക്കൊക്കെ ഉയരുന്നത്. അപ്പോ അത് അവര് ഫിലിമിൽ കാണിക്കുന്ന ഒരു അമേരിക്കൻ ഫ്ലെയർ ഉണ്ട്. ആ ഒരു ഫ്ലെയർ അമേരിക്കയിൽ ഉള്ള ഒരു ടെക്നോളജീസും അതും കാര്യങ്ങളും ഇതും സയന്റിഫിക് മെത്തേഡ്സും എന്ത് വന്നാലും അവർ വേൾഡ് ലീഡറായിട്ട് പ്രിവെന്റ് ചെയ്യും എന്ന് കാണിക്കുന്ന ചില ഹോളിവുഡ് ഫിലിംസ് ഒക്കെ ഉണ്ട്. ആ ഒരു ഫിലിംസ് ഒക്കെ ഇപ്പൊ റീവാച്ച് ചെയ്യുമ്പോൾ എനിക്ക് ഒരു ഐറോണിക് ആയിട്ടാണ് തോന്നുന്നത്. കാരണം റിയലി പ്രാക്ടിക്കലി ഇതേപോലെ ഒരു അമേരിക്ക ഒരു വേൾഡ് ഫേവറായിട്ട് വന്നില്ലെന്ന് തന്നെ തോന്നുന്നുണ്ട്. പിന്നെ അല്ലാതെ പേഴ്സണലി നോക്കുകയാണെങ്കിൽ ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനും കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനും, ഇപ്പോ ഞാനിപ്പോ കോളേജിൽ പോവുകയാണെങ്കിലും അച്ഛനൊക്കെ ഓഫീസിൽ പോവുകയാണെങ്കിലും നമുക്ക് ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊരു ഒത്തു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ഇത് കിട്ടത്തില്ല. അപ്പൊ ഈ ഒരു കോവിഡ് വന്നതോടെ ഒരു അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനും പിന്നെ ഈ ഒരു നമ്മളെ എൻസേഴ്സിന് ഇങ്ങനെ ഒരു നെഗറ്റീവ് പോയിന്റ് ഉണ്ടായിരുന്നല്ലോ. നമ്മൾ ഫാമിലിയായിട്ട് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തില്ല, അവരുമായിട്ട് അങ്ങനെ സംസാരിക്കത്തില്ല, കൂടുതൽ ഫോണിലാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു.
അപ്പം അതൊക്കെ ഈ ഒരു പീരീഡിൽ മാറിയിട്ടുണ്ട്. പിന്നെ അവരെയും ഇതേപോലെയുള്ള അവരേക്കും അവർ നോർമലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് സമയം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ല, മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ അവരെ നമ്മൾ ഇതിനൊക്കെ ടെക്നോളജി ഓരോ ഗെയിം കളിപ്പിച്ച് അച്ഛനായി അമ്മയും പക്ഷേ മൊബൈലുള്ള ഓരോരോ ഗെയിം കളിച്ച് അല്ലെങ്കിൽ ആ വീഡിയോസ് കണ്ട് അവരും നമ്മളെപ്പോലെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് വന്നിട്ടുണ്ട്. ബെസ്റ്റ് എക്സാമ്പിൾ ഒരുമിച്ച് പബ്ജി കളിക്കുന്നുണ്ട്. അപ്പം അതിൽ ഇതേപോലെ ടൈം സമയം എങ്ങനെ മുന്നോട്ട് നീക്കാന്നുള്ളതിന്റെ ഒരു പബ്ജി അതിന് വലിയൊരു എക്സാമ്പിൾ ആണ്. കാരണം അത് ആ ഒരു ഗെയിമിൽ തന്നെ ആകുമ്പോൾ കുറെ സമയം അതിന്റെ പുറകിൽ അങ്ങ് മുന്നോട്ട് പോകും. അപ്പം അത് നമ്മുടെ ഒന്ന് നമ്മളെ ഒന്ന് എന്റർടൈൻ ചെയ്ത് വെക്കുക, ആ ഒരു സ്ട്രെസ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അപ്പൊ അവരും നമ്മളെ പോലെ ഇപ്പൊ ടെക്നോളജിക്കൽ ഈ ഒരു ഗെയിം കളിക്കുമ്പോൾ അവരൊക്കെ മനസ്സിലാവുന്നുണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഇതിനെ അഡിക്റ്റ് ആയി പോകുന്നത്. ജനതാ കർഫ്യൂ കഴിഞ്ഞ് പിന്നെ കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആണെന്ന് പറഞ്ഞപ്പോ തന്നെ ഇമോഷണലി വെള്ളമായിരുന്നു. കാരണം നമ്മൾ നേരത്തെ ചെയ്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിലെ ലോക്ക്ഡൌണിൽ എങ്ങനെ രസകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ഫ്രണ്ട്സുമായിട്ടും ബാക്കിയുള്ളവരൊക്കെ ഡിസ്കസ് ചെയ്തപ്പോഴാണ് ഈ പഴയ ചില ഹാബിറ്റ്സ് ഒക്കെ കൂടുതലൊക്കെ എടുക്കാനൊരു ടൈമായി. അതായത് ഇപ്പം ഇന്റൻസീവായിട്ട് റീഡ് ചെയ്യുന്നത്, പിന്നെ റീഡ് ചെയ്തിട്ട് അതിന്റെ റിവ്യൂസ് എഴുതുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് പിന്നെ ഇടയ്ക്ക് നിന്ന് തുടങ്ങി. പിന്നെ മിക്കതും ഈ വാട്സപ്പ് ഒരു വാട്സപ്പ് ഇന്റർനെറ്റ് കൂടി കഷ്ടായി ആ ഒരു പ്രോസസ്സ് പറയുന്നെങ്കിൽ ലോക്ക്ഡൌണിനെ കൊണ്ട് മൊത്തത്തിൽ നമ്മളെപ്പോഴുള്ള ഇൻസ്റ്റേഴ്സ് കംപ്ലീറ്റ്ലി ലോസ് ആവുകയാണ്. സോഷ്യൽ മീഡിയസിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് ഔട്ട്സൈഡ് വേൾഡിൽ എന്താണ് സംഭവിക്കുന്നതെന്നും പിന്നെ അതുവരെയുള്ള ചാറ്റിംഗും പിന്നെ ചലഞ്ചും അതൊക്കെ നമ്മുടെ നമ്മളെ എൻഗേജ് ചെയ്യുന്നുണ്ട്. ഒരു ആക്ടിവിറ്റീസ് നടത്താനും പിന്നെ ഒരു ആ ഒരു ബോർഡത്തിന്റെ ആ ഒരു എക്സ്പെൻഡ് കുറയ്ക്കാനും ഒക്കെ ഇതേപോലുള്ള ആക്ടിവിറ്റീസ് കൂടെ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ മെയിൻ ആയിട്ടുള്ള എൻ്റെ ഒരു ആക്ടിവിറ്റീസ് സിനിമ കാണുക, പിന്നെന്തോ ബുക്ക് വായിക്കുക, പിന്നെ ഫ്രണ്ട്സ് വായിക്കുക, വീഡിയോ കോൾ നടക്കുക. പിന്നെ ഈയൊരു കോവിഡിന്റെ സ്പ്രെഡ് എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് നമ്മുടെ എല്ലാവരെയും നോർമൽ ലൈഫിലോട്ട് ഈ ഒരു പീരീഡ് ഒരു ഇതേപോലുള്ള ഫാമിലി റിലേഷൻ ബിൽഡ് ചെയ്യാനും പിന്നെ നമുക്ക് ഈ ഒരു പീരീഡിന് ഒരുപാട് പഠിക്കാനുണ്ടല്ലോ. ഈ ഒരു ലോക്ക്ഡൌണിൽ തന്നെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. നമുക്ക് എന്തെല്ലാം ഒരു ഹ്യൂമൻ എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെന്നൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് സ്റ്റോപ്പായി വേൾഡ് ഒരു നോർമൽ സ്റ്റേറ്റിൽ എത്തട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.